السلام عليكم ورحمة الله. أيها الطلاب، كيف حالكم؟ بخير؟ الحمد لله. مرحبا بكم إلى الصف السادس. പ്രിയപ്പെട്ട ആറാം ക്ലാസ്സിലെ കൂട്ടുകാരെ, ആറാം ക്ലാസ്സിൽ നമ്മൾ അവസാനമായിട്ടെടുത്തത് പേജ് നമ്പർ 18 വരെയുള്ള ഭാഗങ്ങളായിരുന്നു. റഖം സുഫാം സമാനി സമാനി അഷർ 18 വരെയുള്ള ഭാഗങ്ങൾ നമ്മളെടുത്തു. ഇനി ഇൻഷാല്ലാ ഇന്ന് നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുതിയൊരു പാഠഭാഗമായിട്ടാണ്. അതായത് സദീഖുൽ മുഖ്ലിസ്, നിഷ്കളങ്കനായ ആത്മാർത്ഥ കൂട്ടുകാരൻ എന്ന ഒരു മന്ത്രവുമാണ്, ഒരു പദ്യമാണ് നമ്മളെടുക്കുന്നത്. റഖമു സുഫ തിസ്ആഷർ 19-ാമത്തെ പേജിലുള്ളതാണ്. അപ്പോൾ ഇതിൽ തൊട്ട് മുമ്പ് നമ്മൾ വായിച്ചിരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ, യാസിർ അവന് ആ നാട്ടിലെ ആളുകൾ കൊടുത്ത ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. ആ സ്വീകരണത്തിൽ അവൻ നടത്തിയ പ്രഭാഷണമൊക്കെ, ഒരു നന്ദി പ്രസംഗം, ഒരു കലിമത്തെ ശുക്ർ ഒക്കെ നമ്മൾ വായിച്ചു, അതുണ്ടാക്കുകയും ചെയ്തു. ഇനി ആ യാസിറും അവൻ്റെ കൂട്ടുകാരും, അതായത് യഥാർത്ഥ കൂട്ടുകാരൻ, ആത്മാർത്ഥതയുള്ള നല്ല കൂട്ടുകാരൻ എങ്ങനെയായിരിക്കും എന്ന് ഒരു പാട്ടിലൂടെ അവൻ പാടുകയാണ്. അപ്പോൾ അതാണ് സദീഖുൽ മുഖ്ലിസ്, നല്ല ആത്മാർത്ഥതയുള്ള ഒരു ഫ്രണ്ട് എങ്ങനെയായിരിക്കും, ഒരു കൂട്ടുകാരൻ എങ്ങനെയായിരിക്കും എന്നതാണ് ഈ പദ്യത്തിൽ പറയുന്നത്. أحب الخير يأتيني وأهواء لأصحابي وأدعو الله ينصرني مع الأخذ بأسبابي وإخواني ألاقيهم بأشواق وترحابي ولو فضل بقي عندي سأعطي الفضل أحبابي وأقضي الوقت بينهم بتسلية وألعابي ولست بساخر منهم فأوذيهم بألقابي بذاك الله أوصاني فإني غير عيابي. അപ്പോൾ സദീഖുൽ മുഖ്ലിസ് എന്ന ആത്മാർത്ഥ കൂട്ടുകാരൻ എങ്ങനെയാകും എന്നതിനെക്കുറിച്ച്, ഒരു ആത്മാർത്ഥ കൂട്ടുകാരൻ തന്നെ സൂചിപ്പിക്കുന്ന നല്ല കൂട്ടുകാരൻ്റെ ഒരു പാട്ടും വരികളുമാണ്. ഒഹിബുൽ ഖൈറ യഅതീനി വഅഹ്വാ ഉലി അസ്ഹാബി, എല്ലാ നന്മയും ഞാൻ ഇഷ്ടപ്പെടുന്നു, ആ നന്മയൊക്കെ എൻ്റെ കൂട്ടുകാർക്കും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. വ അദുള്ളാഹ യൻസുറുനി മഅൽ അഖദീബി അസ്ബാബി, മറ്റുള്ളവരെ കൂടി സഹായിക്കാൻ കരുത്തും അവസരവും എനിക്കൊക്കെ ഉണ്ടാകാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. വൈഹ്വാനി ഉലാഖിഹിം ബി അഷ്വാഖിം വതർഹാബി, എൻ്റെ കൂട്ടുകാരെ കണ്ടുമുട്ടുമ്പോൾ ഏറ്റവും സന്തോഷത്തോടെയും ആനന്ദത്തോടെയുമാണ് ഞാൻ അവരെ സ്വാഗതം ചെയ്യാറുള്ളത്. വലൗ ഫളലും ബഖി ഇന്ദി സഊത്തുൽ ഫളൽ അഹബാബി, എനിക്കെന്തെങ്കിലും നന്മയും ഔദാര്യവും ഒക്കെ കിട്ടിയാൽ അത് മറ്റുള്ളവർക്ക് കൂടി, എൻ്റെ കൂട്ടുകാർക്ക് കൂടി, അഹബാബ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഞാൻ നൽകും. അഖ്ലിൽ വഖ്ത ബൈനഹും ബി തസ്ലിയത്തിൻ വൽആബിൻ, കളിച്ചും നല്ല വിനോദങ്ങളിൽ ഏർപ്പെട്ടും ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ സമയം ചെലവഴിക്കും. വലസ്തു ബിസാഹിരി മിൻഹും, ഞാൻ ഒരാളെയും, എൻ്റെ കൂട്ടുകാരിൽ ഒരാളെയും എന്ത് ചെയ്യാറില്ല, പരിഹസിക്കാറില്ല, കളിയാക്കാറില്ല. അങ്ങനെയായാൽ അവരെ അങ്ങനെ ചീത്തപ്പേരുകൾ വിളിച്ചോ, മോശം പേരുകൾ വിളിച്ചോ, അല്ലെങ്കിൽ ഉപദ്രവിച്ചോ, അത്തരത്തിൽ എൻ്റെ കൂട്ടുകാരെ ഞാൻ പ്രയാസപ്പെടുത്താറില്ല. ബിദാ അക്കല്ലാഹു ഔസാനി ഫഇന്നി ഗൈറു അയ്യാബി, അങ്ങനെയാണ് അള്ളാഹു എനിക്ക് പഠിപ്പിച്ചു തന്നത്. അള്ളാഹുവിൻ്റെ എൻ്റെ ഉപദേശം, അള്ളാഹു എനിക്ക് നൽകിയ ഉപദേശം, അതോ അള്ളാഹു പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഒരാളെയും മോശമായി സംസാരിക്കരുത്, ഒരാളെക്കുറിച്ച് മോശം പറയരുത് എന്നതാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരാളെയും കളിയാക്കാറില്ല. അപ്പോൾ ഇതാണ് നല്ല കൂട്ടുകാരൻ്റെ സ്വഭാവമായി ഈ പാട്ടിലൂടെ പറഞ്ഞത്. അപ്പോൾ ഈ പാട്ടിൻ്റെ വരികൾ നമുക്ക് പിന്നെ ആവർത്തിച്ച് ചൊല്ലാം. അപ്പോൾ ഇതിൻ്റെ ഒരു പാട്ട് ഞാൻ MP3 ഇതിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊന്നും പാടി നോക്കാം. ഹൈബുൽ مع الأخذي بأسبابي أحب الخير يأتيني وأهواه لأصحابي وأدعو الله ينصرني مع الأخذي بأسبابي وإخواني ألاقيهم
أشواق وترحابي ولو فضل بقي عندي سأعطي الفضل أحبابي وإخواني ألاقيهم بأشواق وترحابي ولو فضل بقي عندي سأعطي الفضل أحبابي وأقضي الوقت بينهم بتسلية وألعابي ولست بساخر منهم فأوذيهم بألقابي وأقضي الوقت بينهم بتسلية وألعابي ولست بساخر منهم فأوذيهم بألقابي بذاك الله أوصاني فإني غير عيابي بذاك الله أوصاني فإني غير عيابي أحب الخير يأتيني وأغواه لأصحابي وأدعو الله ينصرني مع الأخذ بأسبابي. അപ്പോൾ നിങ്ങൾക്ക് ആ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആ പാട്ട് നിങ്ങളും പാടി നോക്കുക, അതിൻ്റെ കൂടെ തന്നെ ഓരോ വരികളും വായിക്കുന്നത് ശ്രദ്ധിക്കും ചെയ്യാം. ഇനി അടുത്തത് ഇതിൽ ഞാനിപ്പോൾ ഇതിൻ്റെ ആശയം നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നു. അപ്പോൾ അതിൻ്റെ ആശയത്തിൻ്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആശയത്തോട് യോജിക്കുന്ന വരികൾ, ആ വരികൾ കണ്ടെത്താനാണ്. ഇപ്പോൾ നാല് കാര്യങ്ങളാണ് ഇവിടെ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഇപ്പം അതിനത്തെക്കുറിച്ച് അന ഉഹിബുൽ ഖൈറ ലീ അസ്തിഖായി, ഞാൻ എനിക്കും എൻ്റെ കൂട്ടുകാർക്കും നന്മ ഇഷ്ടപ്പെടുന്നു. അപ്പം ഈ ഒരു ആശയത്തിൽ വരുന്ന വരി ഇതിൽ നിന്ന് കണ്ടുപിടിക്കാനാണ്. അന ഉഹിബുൽ ഖൈറ, നന്മയും എനിക്കും എൻ്റെ കൂട്ടുകാർക്കും ഞാൻ നന്മ ഇഷ്ടപ്പെടുന്നു എന്ന ഭാഗം ഇതിൽ എവിടെയാണ്, ഏത് വരിയാണ്, ആ വരി നിങ്ങൾ ഈ ഭാഗത്തേക്ക് എടുത്ത് എഴുതാനാണ്. അന ഉഹിബുൽ ഖൈറ ലീ, എനിക്കും എൻ്റെ കൂട്ടുകാർക്കും ഞാൻ നന്മ ഇഷ്ടപ്പെടുന്നു. പിന്നെ അന ലാ അസ്ഹറു മിൻ അസ്തിഖായി എന്നതാണ്, അതായത് ഞാൻ എൻ്റെ കൂട്ടുകാരെ കളിയാക്കാറില്ല, പരിഹസിക്കാറില്ല. ഈ വരി ഏതാണ് ഈ ആശയമുള്ളത്? അപ്പോൾ അതും ഇതിൽ നിന്ന് നിങ്ങൾ ആ വരി മാത്രം നിങ്ങളിവിടേക്ക് താഴേക്ക് എടുത്തെഴുതുക. പിന്നെ ഉറഹിബു ഇഖ്വാനി ബിൽ ഫറഹി വൽ മവദ്ദ, സന്തോഷത്തോടെ ആനന്ദത്തോടെ ഞാൻ എൻ്റെ കൂട്ടുകാരെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇത് ഈ വരികളിൽ ഏത് ഭാഗത്താണ്, ആ വരി അവിടേക്ക് എടുത്തെഴുതുക. അതേപോലെ അബുദുലു മാ ബഖിയ ഇന്ദി മിനൽ ഖൈരിൽ അസ്തിഖായി, ഞാൻ എൻ്റെ അടുത്തുള്ള എന്തൊക്കെ നന്മകളുണ്ടോ ആ നന്മയൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ചിലവഴിക്കും, അഥവാ എൻ്റെ അടുത്ത് എന്തൊക്കെ നന്മകളും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതെൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ കൊടുക്കും, കൂട്ടുകാർക്കും കൊടുക്കും, അവർക്ക് വേണ്ടി ചിലവഴിക്കും. ഈ ആശയത്തോട് യോജിക്കുന്ന വരിയും ഇതിൽ നിന്ന് കണ്ടെത്തിയ ആ വരി ഇവിടേക്ക് എടുത്തെഴുതുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഫിഖറ, ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. ചെറിയ കുറിപ്പ് മതി. നല്ല കൂട്ടുകാരൻ എങ്ങനെയായിരിക്കും, ആ നല്ല കൂട്ടുകാരൻ്റെ ഗുണങ്ങൾ ഇപ്പോൾ ഈ വരികളിലുണ്ട്, അതേപോലെ പദ്യത്തിലെ വരികളിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നല്ല കൂട്ടുകാരൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യും, അതേപോലെ തന്നെ അവരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും, അവർക്ക് വേണ്ടി തൻ്റെ അടുത്തുള്ള നന്മകളും മറ്റുള്ളവർക്കും കൊടുക്കും. ഈ ഇത് ഇതിൽ നിന്നുള്ള ഈ കുറച്ച് വരികൾ ഉൾപ്പെടുത്തിയിട്ട് ഇവിടെ ഈ നാല് വരി ലൈനുകളിൽ നിങ്ങൾ എഴുതിയാൽ മതി, നല്ല കൂട്ടുകാരൻ എങ്ങനെയാവും അറബിയിൽ. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ വരികൾ ഉപയോഗിച്ച് എഴുതാൻ പറ്റും. നല്ല കൂട്ടുകാരനെ കുറിച്ചുള്ള ഒരു കുറിപ്പാണ് ഇവിടെ എഴുതേണ്ടത്, ഒരു ഫിഖറ. അടുത്തത് ഇവിടെ മൂന്ന് തരത്തിലുള്ള പദ്യത്തിലെ വരികൾ കൊടുത്തിട്ടുണ്ട്. അത് മൂന്ന് തരത്തിലുള്ള പദ്യങ്ങളാണ്. അപ്പോൾ ഈ പദ്യങ്ങൾ വായിച്ചു നോക്കിയാൽ തന്നെ അറിയാം നമ്മളിപ്പോൾ കേട്ട പദ്യത്തിൻ്റെ വരികളുടെ ട്യൂണിനോട് അതിൻ്റെ രീതിയോട് യോജിക്കുന്ന പദ്യം ഇതിൽ ഏതാണെന്ന് കണ്ടെത്താനാണ്. കാരണം നിങ്ങൾക്ക് പദ്യത്തിൻ്റെ രീതിയൊക്കെ ട്യൂണുകളൊക്കെ മനസ്സിലാകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. അന്തയാത്തിഫുലു സ്വഗീറു ഫബ്തഈദ് അന്നി വദഅനി അൽ ഉഗന്നിയ സദീഖി ഹൽ ഉസല്ലീക ബിലഹ്നി വ അന ബാകിൻ ഹസീനുൻ ബൈന സിലാകിൻ വസിജിനി. ഇത് വേറൊരു പദ്യമാണ്. അതേപോലെ റസൂലുള്ളാഹി അല്ലമന മിനൽ ഖുർആനി അജ്മലഹു കിതാബല്ലാഹി നഹ്മിലുഹു
ونقرأه ونفهمه به الأجر به الفوز إذا قمنا نبلغه إذ وير بديانا هذا بوله أحب بلادي بها أحتمي في داها حياتي في داها دمي نشيدو كي يبقى شدم في فمي إذ وير بديانا إذ لئي مون بديان غليل إي واري غليل ഈ മൂന്ന് പദ്യ അലിഫ് ബ ജീം ഈ മൂന്ന് പദ്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ വായിച്ച സദീഖുൽ മുഖ്ലിസ് എന്ന പദ്യത്തിലെ വരികളോട് അതിൻ്റെ ട്യൂണുകളോട് അതിൻ്റെ രീതിയോട് യോജിക്കുന്നത് ഏതാണ് എന്ന് കണ്ടെത്താൻ അത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതാണ് ഇതിൽ ചെയ്യാനുള്ളത്. പിന്നെ പേജ് നമ്പർ 22 ഈ യൂണിറ്റിലെ അവസാന ഭാഗത്തുള്ള ഒരു ഖിസ്സാൽ മുസവ്വറയാണ്, ഒരു ചിത്രകഥയാണ്. അപ്പോൾ ആ ചിത്രകഥ വായിക്കുക. അതിൽ അവസാനം കൊടുത്ത രണ്ട് ചോദ്യങ്ങളുണ്ട്, അതിൻ്റെ ഉത്തരം കണ്ടെത്തുക. അത്രയേ ഉള്ളൂ ഇതിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ഭാഗങ്ങൾ നോക്കിക്കോളും. ഇതിലെ മറത്തൻ റഖിബ സലാസത്തു ഔലാദ്. ഇപ്പോൾ അതിൻ്റെ ഹെഡിങ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ലിക്കുല്ലി ഇൽമിൻ ഫളുലൻ, എല്ലാ അറിവിനും വിലയുണ്ട്, ഒരറിവും ചെറുതല്ല. അതാണ് ലിക്കുല്ലി ഇൽമിൻ ഫളുലൻ. അപ്പോൾ ഇതിൽ വരുന്ന ഭാഗങ്ങൾ നോക്കിക്കോളൂ. മറത്തൻ, ഒരിക്കൽ, റഖിബ സലാസത്തു ഔലാദിൻ, കാര്യം. അപ്പോൾ ഈ ചിത്രങ്ങൾ നോക്കിയിട്ടാണ് ഇത് വായിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിന് ഖിസ്സാൽ മുസവ്വറ എന്ന് പറയുന്നത്, ചിത്രകഥയാണ്. മറത്തൻ, ഒരിക്കൽ, റഖിബ സലാസത്തു ഔലാദിൻ, മൂന്ന് കുട്ടികൾ ഒരു തോണിയിൽ കയറി, കാരിബ് എന്നാണ് തോണി, ഒരു വള്ളത്ത് കയറി. വഅറാദു യസ്ഖറു മിൻ സാഹിബിൽ കാരിബ്. അപ്പോൾ ഒരു പിന്നെ മുണ്ടെടുത്ത ഒരു ബനിയനക്കെട്ട ഈ ഇപ്പം തോണിക്കാരനെ കണ്ടപ്പോൾ അയാളൊന്ന് കളിയാക്കണം എന്നവർ വിചാരിച്ചു. അപ്പോൾ ആറാദു യസ്ഹറു മിൻ സാഹിബിൽ കാരിബ്, തോണിക്കാരനെ കളിയാക്കാൻ അവർ തീരുമാനിച്ചു. അപ്പോൾ അവരിങ്ങനെ തോണി കയറിയതിനു ശേഷം ആ കുട്ടികൾ തോണിക്കാരനോട് ചോദിച്ചു, ഹൽ താരിഫു ഇൽമൽ ഹിസാബ്, തോണിക്കാരങ്ങൾക്ക് മാത്സ് അറിയുമോ, കണക്കറിയോ? അപ്പോൾ തോണിക്കാരൻ പറഞ്ഞു, ഇല്ല മക്കളെ, എനിക്ക് മാത്സ് അറിയില്ല. അപ്പോൾ കുട്ടികൾ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, കദ ലയ്യഅത റുബാ ഹയാതിക്, എങ്കിൽ നിങ്ങളെ ജീവിതത്തിൻ്റെ റുബ എന്ന് പറഞ്ഞാൽ കാൽഭാഗം, അഥവാ നിങ്ങളെ ജീവിതത്തിൻ്റെ കാൽഭാഗം പോയി തോണിക്കാര എന്ന് പറഞ്ഞ് അവർ കളിയാക്കി. അടുത്ത ചോദ്യം, അപ്പോൾ പിന്നെ അടുത്ത കുട്ടി ചോദിക്കുക, ഹൽ താരിഫു ഇൽമൽ ജഗ്രഫിയ, ജോഗ്രഫി അറിയോ നിങ്ങൾക്ക്, ഭൂമിശാസ്ത്രം അറിയോ? അപ്പോഴും തോണിക്കാരൻ, പാവം തോണിക്കാരൻ പറഞ്ഞു, ഇല്ല എനിക്കറിയില്ല. അപ്പോൾ കുട്ടികൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കഥ തൊയ്യ തന്നിസ് ഹയാത്തിക്, എങ്കിൽ നിങ്ങളെ ജീവിതത്തിൻ്റെ പാതിയും പോയി തോണിക്കാര. അടുത്ത ചോദ്യം, അപ്പോൾ അടുത്ത കുട്ടി ചോദിച്ചു, ഹൽ ദറസ്ത ഇൽമൽ ഫലക്, ആസ്ട്രോണമി അറിയോ, ഗോളശാസ്ത്രം അറിയോ? അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല യാ വലത്, മോനെ എനിക്കതറിയില്ല. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, കഥ ലയ്യ തസ്ഹുലുസൈ ഹയാത്തിക്, എങ്കിൽ നിങ്ങളെ ജീവിതത്തിൻ്റെ പകുതിയല്ല മുക്കാലും പോയി, നിങ്ങളെ ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും പോയി എന്ന് പറഞ്ഞിട്ട് അവർ ഹഹഹഹാറിന് ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഫജഅതൻ, പെട്ടെന്ന്, ഹബ്ബത്തി റീഹു ശദീദ, നല്ല ശക്തമായ കാറ്റം കണ്ടടിച്ചു. ഫതമായലൽ ഖാരിബ്, അപ്പോൾ തോണി ഇങ്ങനെ ആടി ഉലയാൻ തുടങ്ങി. ഫഖാഫൽ ജമീ, അപ്പോൾ എല്ലാവരും പേടിച്ചു. അപ്പോൾ തോണിക്കാരൻ തിരിച്ച് കുട്ടികളോടൊരു ചോദ്യം ചോദിച്ചു, ഹൽ തഅരിഫൂന സിബാഹ യാ ഔലാദ്, മക്കളെ നിങ്ങൾക്ക് നീന്താൻ അറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ലാ 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 ലാ, എല്ലാ കുട്ടികളും പറഞ്ഞു ഉറക്കെ, ഞങ്ങൾക്ക് ആർക്കും നീന്താൻ അറിയില്ല. ഫ ഇതൻ ലയ്യഅതുമുൽ ഹയാത കുല്ലഹ, അപ്പോൾ തോണിക്കാരൻ പറഞ്ഞു, നിങ്ങൾ എന്നോട് എന്താ പറഞ്ഞത്, ആ ജീവിതത്തിൻ്റെ കാൽഭാഗം പോയി, മാത്സ് അറിയില്ലെങ്കിൽ ജീവിതത്തിൻ്റെ കാല് പോയി, ജീവിതത്തിൻ്റെ പാതി പോയി, ജോഗ്രഫി അറിയില്ലെങ്കിൽ, ഗോളശാസ്ത്രം അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ മുക്കാലും പോയി എന്നൊക്കെ പറഞ്ഞില്ലേ? എന്നാ ഫ ഇതൻ ലയ്യഅതുമുൽ ഹയാത കുല്ല, നിങ്ങളെ ജീവിതം മുഴുവൻ ഇതാ ഇവിടെ പോകാൻ പോവാണ് എന്ന് തോണിക്കാരൻ പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് കഥ. ഈ കഥ നിങ്ങൾ കേട്ടിട്ടുള്ളൊരു കഥയാണ്, ഖിസ്സാൽ മുസവ്വറ, ഒരു ചിത്രകഥയാണ്. ലിക്കുല്ലി ഇൽമിൻ ഫളുലിൻ, എല്ലാ അറിവിനും അതിൻ്റേതായ വിലയുണ്ട്, ഒരറിവും ചെറുതല്ല. നീന്തലറിയാന്നുള്ളത് അതൊരറിവാണ്, അതിന് വില ഉണ്ട്. അങ്ങനെ ഓരോ അറിവിനും ഒരാളെയും നമ്മൾ കൊച്ചാക്കരുത് എന്നതൊക്കെയാണ് ഇതിൻ്റെ ആശയം. അപ്പോൾ മാ ഇബറത്തു ഹാദിഹിൽ ഖിസ്സ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഗുണപാഠം എന്താണെന്ന് ഇവിടെ എഴുതണം. അപ്പോൾ ഈ പാഠത്തിൻ്റെ ഹെഡിങ് തന്നെ അതിൻ്റെ ഒരു ആശയമാണ്. രണ്ടാമത്തത് ഉക്തുബ് അൻവാനൻ ആഖർ ലി ഹാദിഹിൽ ഖിസ്സ, ഈ കഥയ്ക്ക് നിങ്ങൾക്ക് വേറെ ഒരു ഹെഡിങ് കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് കൊടുക്കാനാണ്. അപ്പോൾ വേറെ ഹെഡിങ് ഇവിടെ എഴുതുക, ഈ കഥയുടെ സന്ദേശം എന്താണ്, ഗുണപാഠം എന്താണ്. ഇത് രണ്ടുമാണ് ഇതിൽ നിന്ന് നിങ്ങൾ എഴുതാനുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ഭാഗത്തുള്ളത്. അടുത്തത് പേജ് നമ്പർ 24, റഖമ സുഫ്ഹ 24, പേജ് നമ്പർ 24 വരുന്നത്,
നമ്മൾ ഈ എഴുത്ത് നന്നാക്കാൻ വേണ്ടിയാണ്. അതിൽ പ്രധാനമായി അലിഫ് എഴുതുന്നത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ ഭാഗം കൊടുത്തിട്ടുള്ളത്. അലിഫ് എന്ന അക്ഷരം എഴുതുന്നതൊന്ന് കൂട്ടി എഴുതുമ്പോൾ എങ്ങനെ വരും എന്നതാണ്. ഇപ്പോൾ ഇവിടെ അർഷദന വാലിദുന ഇല സ്വദാഖത്തിൽ ഹഖീഖിയ, സത്യസന്ധമായ കൂട്ടുകെട്ടും പിന്നെ ഒക്കെയാണ് അതിനെ, അതാണ് ഞങ്ങളുടെ പിന്നെ വാപ്പ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന ഒരു വാചകമാണിത്. അപ്പോൾ ഈ വാക്ക് അതേപോലെ തന്നെ താഴേക്ക് നിങ്ങൾ എഴുതുക. ഇത് ഖത്റുഖയാണ്, പിന്നെ അറബിയിൽ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാൻ വേണ്ടിയാണ്. അതേപോലെ എഴുത്തിൻ്റെ ലിപിയാണ് നിങ്ങൾ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ അർഷദന വാലിദുന ഇല സ്വദാഖത്തിൽ ഹഖീഖിയ എന്നാണ് ഇത് വായിക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ താഴേക്ക് ഈ വരികളിൽ ഇത് എഴുതുക. അവസാനത്ത് നിങ്ങളൊന്ന് ഷെയ്ഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയാണ് അതിൽ ചെയ്യാനുള്ളത്. ഈ യൂണിറ്റിൽ വന്ന പുതിയ പദങ്ങളാണ്, മുഫ്രദാത്തുൽ ജദീദ പുതിയ പദങ്ങളാണ്. ഇതേപോലെ ഹെഡിങ് എഴുതി നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കണം. ഇത്രയാണ് ഈ യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.